പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിലേക്ക് പൗർഷ്യൻ ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദന ചൊല്ലുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ഉന്നതനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും വിടുതലും സന്തോഷവുമായി തീരട്ടെ എന്ന് ദൈവസ്നേഹിൽ പ്രാർത്ഥിക്കുന്നു. ചാറ്റ് ബോക്സിൽ പ്രാർത്ഥന വിഷയങ്ങൾ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി എഴുതി അറിയിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്തും നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്തും വിശേഷാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഉന്നതനായ ദൈവം ഇന്നത്തെ ദിവസം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദം കേട്ടും ദൈവിക ആലോചന പ്രകാരവും ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോകുവാൻ എല്ലാ കൃപകളും നല്ല ദാനങ്ങളും ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അപ്പൊസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:18 അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർ 6:18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ആദ്യത്തെ ആ വാക്കുകൾ മാത്രം ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. പ്രിയ ദൈവമക്കളെ, ഏതു നേരത്തും ഏത് സമയത്തും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവസേനയിൽ പ്രാർത്ഥിപ്പാൻ, ദൈവസേനയെ അടുത്തു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയ ദൈവമാണ്. ഏത് സമയവും കൃപാസനത്തോടെ അടുത്തു വരുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഭാഗ്യം തന്ന ദൈവമാണ്. സമയഭേദം കൂടാതെ നമുക്ക് ദൈവത്തോട് അടുത്തു വരാം. ഇന്ന സമയം എന്നില്ല, ഇന്ന നേരം എന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകൾ നമ്പർ ചോദിച്ചാൽ അനേക ഭക്തന്മാർ വിവിധ സമയങ്ങളിൽ വിവിധ നേരങ്ങളിൽ ദൈവത്തോട് അടുത്തു വന്ന് പ്രാർത്ഥിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോയതായി കാണുവാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ച, അങ്ങനെ ദൈവത്തെ സ്തുതിച്ച ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്തതായും നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ദിവസം അതിരാവിലെ എന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തോട് അടുത്തു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവം വലിവ ചെയ്യട്ടെ. ചില വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാം. 55:17 ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ചു കരയും. ഏതു സമയവും ഇവിടെ മൂന്ന് നേരമാണ് ഭക്തൻ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയും അടുത്തു വരികയും ചെയ്യുന്നത്. 2:92 ദാവീദ് പറയുന്നു, രാവിലെയും രാത്രിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തും ഞാൻ രാവിലെ ദൈവത്തിൻ്റെ ദയ ഓർത്തും രാത്രിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയോടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭക്തനെ നമുക്കവിടെ കാണാൻ കഴിയും. 3:119:147 നാം കാണുന്നു, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നാല് ദാനിയേലിൻ്റെ പുസ്തകം 6:10 വായിക്കുന്നു, ദാനിയേലിനെ കുറിച്ച്, ദിവസം 3 ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദാനിയ, ദിവസം 3. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 3:1 നാം കാണുന്നു, 9 പ്രാർത്ഥനാ സമയത്ത് ആലയത്തിലേക്ക് പോകുന്ന ഒരു പത്രോസും യോഹന്നാനും. 9 അതേ പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10:9 വായിക്കുന്നു, 6 പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു പത്രോസിനെ. 6 മുമ്പേ നാം കേട്ടത് 9. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10:3 വായിക്കുന്നു, പകൽ 9 പ്രാർത്ഥിക്കുന്ന കൊർന്നലിയോസിനെ നമുക്ക് കാണാൻ കഴിയും. 9 പ്രാർത്ഥിക്കുന്ന കൊർന്നലിയോസ്. 119:62 വായിക്കുന്നു, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദാവീദ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16 വായിക്കുന്നു, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, ആരാധിപ്പാൻ എഴുന്നേൽക്കുന്ന, കാരാഗൃഹത്തിൽ എഴുന്നേൽക്കുന്ന ഒരു പൗലോസും ശീലാസും. ഏറ്റവും ഒടുവിൽ മർക്കോസ് വിശേഷം 1:35 വായിക്കുന്നു, അധികാലത്ത് ഇരുട്ടോടെ യേശു പുറപ്പെട്ടു, ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. അവിടെ വായിക്കുന്നു, അധികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് ഒരു നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു.
അപ്പോൾ നമ്മുടെ കുറിവാക്യം ഏതു നേരത്തും ഒരു ദൈവപൈതൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ ജാഗരിച്ചും മുമ്പോട്ട് പോകണം. സമയഭേദം കൂടാതെ ഇവിടെ നമ്മൾ വായിച്ചു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഉദയത്തിന് മുമ്പേ അർദ്ധരാത്രിയിൽ 9 മണിനേരത്ത് 6 മണിനേരത്ത് യേശുവിനെ കുറിച്ച് വായിക്കുന്നു. ആദ്യകാലത്തെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആമേൻ സ്തോത്രം, ഉദയത്തിന് മുമ്പേ ഒക്കെ നമ്മൾ ഭക്തഗണങ്ങൾ ദൈവസ്തുതി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഇന്നത്തെ ദിവസം അതിരാവിലെ തിരുസന്നിധി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധന ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിന് മക്കളെ, ഏതു നേരത്തും ദൈവസ്തുതി പ്രാർത്ഥിച്ചും ജാഗരിച്ചും മാത്രമല്ല, പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയിൽ ദൈവികമായ വിടുതലുകൾ പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപകളും നല്ല ദാനങ്ങളും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സമയഭേദം കൂടാതെ എങ്ങയുടെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിരാവിലെ അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ സ്ഥാനത്തെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തുറന്നടക്കേണ്ട ശുശ്രൂഷകളിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.